നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മോഹത്തിൻ്റെ ഒരു വിവിധ ഘട്ടങ്ങളെക്കുറിച്ചിട്ടുള്ള പരിണാമഗതികളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്കതുവഴി തന്നെ ഏറെ പോകാനുള്ളേ സ്വാമിജി? തീർച്ചയായും പോകും. മോഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുത്തത് അവിദ്യ എന്നത് രൂപാന്തരപ്പെട്ടാൽ ഉടനെ നമുക്കൊരു വിസ്മൃതി വരും. ആ സെക്കൻഡിലാണ് നമുക്കൊരു മരണം ഉണ്ടാകുന്നത്. ആത്യന്തിക മരണത്തിലേക്കുള്ള ചെറിയ ചെറിയ മരണങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ തിരിച്ചറിയാറില്ല. തിരിച്ചറിയാത്ത ഓരോ മരണവും നമ്മളെ ആവശ്യം എന്നത് പൂർത്തീകരിക്കാതെ ഒട്ടുവളരെ കോശങ്ങളെ നശിപ്പിച്ച് ചെയ്യേണ്ട ആവശ്യം ചെയ്യാൻ കൊള്ളാത്തവരാക്കി മാറ്റുന്നുണ്ട്. രണ്ടുപേരിൽ നിന്ന് സംഭാഷണം നടത്തുകയാണ്. അത് നമുക്കാവശ്യമുള്ള കാര്യമേ അല്ല, അവരാരായിരുന്നാലും. പക്ഷെ നമുക്കൊരു ഇരിക്കപ്രതിയില്ലായ്മ വരും. അവരെന്താണ് പറയാനറിയാൻ, അതറിയണമെന്ന ആഗ്രഹം വരുമ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അത് നമുക്കാവശ്യമുള്ള കാര്യമല്ലല്ലോ എന്ന് ഓർമ്മപ്പെടുത്തിയാൽ നമ്മുടെ കോശത്തിന് ഭ്രമമില്ല. ഈ അച്ചടക്കം ഇന്ന് നമുക്കില്ല. ഒരു അപകടം നടക്കുകയാണ്. ആ അപകട സ്ഥലത്ത് നമ്മളെല്ലാം കൂടെ തടിച്ചു കൂടുന്നത് ഗുണകരമല്ല. ഒരാൾ ബോധം കെട്ടുകിടക്കുകയാണ്. അവിടെ ആവശ്യം വേണ്ടത് മിനിമം വൈദ്യസഹായം എത്തിക്കാനുള്ള, അവരെ എടുത്തുകൊണ്ട് പോകാൻ ആരോഗ്യമുള്ള പരിചാരകർ, വൈദ്യത്തെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ, ഇവരൊക്കെയാണ്. അതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവൻ അവിടെ ഉണ്ടാക്കുന്ന ഒരു ഉത്കണ്ഠയും വേവലാതിയുമാണ്. ഇന്ന് അത്തരക്കാരാണ് എല്ലായിടത്തും നിറഞ്ഞാടുന്നത്. ഒരു കാര്യം ആവശ്യമെന്ന നിലയിലല്ല ജനങ്ങളിലെത്തുന്നത്. മാധ്യമങ്ങൾ ആ ആവശ്യത്തെ മോഹമാക്കിയാണ് ജനത്തിന് കൊടുക്കുന്നത്. ആരുടെയെങ്കിലും മരണം മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. സ്റ്റുഡിയോയിലിരുന്ന് ചർച്ച, വീട്ടിലിരുന്ന് ടെലഫോണിലൂടെ ചർച്ച, ഈ ബഹളങ്ങളും കോലാഹലങ്ങളും കൂടാതെ ഏതെങ്കിലും ഒരു പനിയോ പ്രശ്നമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അറിവല്ല കൊടുക്കുന്നത്, മോഹമാണ് കൊടുക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയെ നിർണയിച്ചു കഴിഞ്ഞാൽ അയാൾ വായിക്കുന്ന പുസ്തകം, അയാൾ നടക്കുന്ന രീതി, ഇതെല്ലാം മോഹിപ്പിക്കുകയാണ് ജനതയെ. ചുരുക്കത്തിൽ നമ്മുടെ അറിവിൻ്റെ ഔപചാരികവും അനൗപചാരികവുമായ മേഖല, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന് രണ്ട് മാനങ്ങളാണുള്ളത്. വിദ്യാഭ്യാസം സുതാര്യമായി നടക്കുന്നത് അനൗപചാരികമായാണ്. ഇൻഫോർമൽ എഡ്യൂക്കേഷനാണ് അറിവ്. അത് ആദ്യം മോഹം തകർത്ത് കളഞ്ഞു. നമ്മൾ വിദ്യാഭ്യാസം, രാഷ്ട്രീയം, മതം എന്ന് മൂന്നെണ്ണത്തെയാ ഈ മോഹത്തിൻ്റെ പട്ടികയിൽ കൊണ്ടാ നിർത്തിയത്. 1960, 70, 80 കാലങ്ങളിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസം നോക്കുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിൽ അങ്ങിങ്ങ് ചില മിഷണറി സ്കൂളുകളാണ് ഉള്ളത്. ബ്രിട്ടീഷ് ആശ്രിതത്വത്തിൽ വന്ന മിഷണറിമാർ നടത്തുന്ന ചില വിദ്യാഭ്യാസ സ്ഥാപനം, അങ്ങ് ചില മുതലാളിമാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ,
പൈസ ഉണ്ടായി കഴിഞ്ഞാൽ പഴയ കാലത്ത് ഒരു 10ഓ 30ഓ രൂപ 14 രൂപയൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ മലയാളം ഹയറും കഴിഞ്ഞ അധ്യാപകനാകുമ്പോൾ കിട്ടുന്ന കൂടിയ ശമ്പളം 50കളിലൊക്കെ അന്ന് മലയാളം ഹയർ കഴിഞ്ഞാൽ അധ്യാപകനാകും തേർഡ് ഫോറം പാസ്സായവരും അധ്യാപകരായിട്ടെന്നുണ്ട് അന്നത്തെ കാലത്ത് ഔപചാരിക വിദ്യാഭ്യാസത്തിന് ഇന്നത്തെ പ്രാധാന്യമില്ല അനൗപചാരിക വിദ്യാഭ്യാസത്തിലാണ് കുടുംബങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് വ്യത്യാസം മനസ്സിലായോ എന്ന് എനിക്കറിയില്ല അതായത് പഠിക്കാൻ അച്ഛനമ്മമാർ നിർബന്ധിക്കുന്ന ഒരു കാലമായിരുന്നില്ല അത് ഒരു 8 മണിയാവുമ്പോൾ അമ്മ ഉറങ്ങാൻ കുട്ടിയെ നിർബന്ധിക്കും കേരളത്തിൽ ഒരു വീട്ടിലും 8 മണി കഴിഞ്ഞ് ആ കാലങ്ങളിൽ വിളക്കം വെച്ച് പഠിക്കാൻ മഹാന്മാരൊക്കെ ആയപ്പോൾ ഞാൻ അങ്ങനെ പഠിച്ചതാണ് ഇങ്ങനെ പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞ് കുറേ ചരിത്രമൊക്കെ എഴുതി ജനങ്ങളെ പറ്റിച്ചവരന്മാരുണ്ടായിട്ടുണ്ടാവും അത്തരം ചരിത്രമൊക്കെ വായിച്ച് ജനം വിഡ്ഢികളുമായിട്ടുണ്ടാവും ആത്മകഥകളും ജീവചരിത്രങ്ങളും അതിൻ്റെ സത്യസന്ധത തീരുമാനിക്കുന്നത് അതിൻ്റെ മോഹം വെച്ചല്ല ഏത് ചരിത്രവും എഴുതി പിടിപ്പിക്കുമ്പോൾ അതിലെ മോഹമാ ചരിത്രമായി നമ്മൾ സ്വീകരിക്കുന്നത് വസ്തുത അന്വേഷിച്ചാൽ പലതും വേറെ തരത്തിലാണെന്നറിയാം അതല്ലെങ്കിൽ സാഹിത്യവാസന ഇല്ലാത്തവന്മാരൊക്കെ ചരിത്രം എഴുതേണ്ടതാണ് അത്തരം പുസ്തകങ്ങളൊന്നും മാർക്കറ്റിൽ ചൂടപ്പം പോലെ വിറ്റഴിക്കാറില്ല അധികായന്മാരുടെ ജീവചരിത്രവും ചൂടപ്പം പോലെ വിറ്റഴിക്കുന്നത് അതിനകത്തുള്ള മോഹങ്ങൾ കാരണമാണ് അല്ല അതിലെ വസ്തുത പഠനം കൊണ്ടല്ല വസ്തുത നമ്മൾ കൺമുമ്പിൽ കാണുന്നുണ്ട് അത് വായിച്ച് ആസ്വദിക്കാനൊന്നുമില്ല നമ്മുടെ അയലോകത്തൊക്കെ മഹാന്മാരായ ആളുകൾ താമസിക്കുന്നുണ്ട് അവരുടെ ജീവിതം നമുക്ക് അത്രയ്ക്ക് വലിയ ഹൃദയാവർജകമായി തോന്നുകയോ അവർ നാളെ ഒരു ചരിത്രം എഴുതിയാൽ നമ്മളെല്ലാം പോയി ആ പുസ്തകം വാങ്ങിക്കുകയോ ചെയ്യില്ല കാരണം നമുക്കവരെ അറിയാം നമ്മളെ പോലൊരു സാധാരണക്കാരനാണ് മറിച്ച് അയാളുടെ പുസ്തകം നമ്മൾ കൊണ്ടുപോയി വിറ്റു എന്ന് വരും കാരണം നമുക്കൊരു ശമ്പളം കിട്ടുമെങ്കിൽ കാരണം അതിലെ മോഹ അംശത്തിനാണ് വില ചുരുക്കത്തിൽ ലോകത്തിൽ നിന്നുള്ളത് മുഴുവൻ മോഹവിലയാണ് എന്തിൻ്റെയും വില മോഹവിലയാണ് മോഹിക്കാൻ ആളില്ലെങ്കിൽ വിലയുറ്റതല്ലൊന്നും മോഹമില്ലാത്ത കാലം ദാരിദ്ര്യത്തിൻ്റെ കാലമാണ് മോഹിക്കുന്ന കാലം സമ്പത്തിൻ്റെ കാലമാണ് ധനവിനിയോഗത്തിൽ മോഹമില്ലാത്ത കാലം ഈടുവയ്പ്പുള്ള സമ്പത്തിൻ്റെ കാലമാണ് മോഹിക്കുന്ന കാലം കടുത്ത മാനസിക ദാരിദ്ര്യത്തിൻ്റെ കാലമാണ് മോഹവസ്തുക്കൾ വാങ്ങാൻ നിങ്ങൾക്ക് പണമുണ്ടെന്നേ ഉള്ളൂ അവിടെ നിങ്ങൾക്കുണ്ടാകുന്ന മൃത്യു ദാരിദ്ര്യമാണ് അത് രോഗമാണ് ദാരിദ്ര്യം തന്ന സുഖം പോലും അതിനില്ല ഇതൊരു മനസ്സിലായി പഠനമെന്ന നിലയിലെടുത്താൽ അന്നൊക്കെ അനൗപചാരിക വിദ്യാഭ്യാസമാണ് ഉള്ളത് അതിനെ തകർത്തത് ഈ ജീവചരിത്രങ്ങളൊക്കെയാണ് മഹാന്മാരുടെ ജീവചരിത്രങ്ങൾ വായിച്ചും അവരുടെ അത്ഭുതങ്ങൾ വായിച്ചും അവരെപ്പോലെ ആക്കാൻ ആഗ്രഹിച്ച അച്ഛനമ്മമാരും അവരെപ്പോലെ ആകാൻ ആഗ്രഹിച്ച കുട്ടികളുടെയും മോഹങ്ങളെ വിദ്യാഭ്യാസ കച്ചവടക്കാർ മുതലെടുത്തതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം അതിന് മാറി മാറി വന്ന വിദ്യാഭ്യാസ മന്ത്രിമാരും അവരുടെ പരിഷ്കാരങ്ങളും സഹായിക്കുകയും ചെയ്തു ഇന്ന് വരെ അതാണ് സംഭവിച്ചത് മോഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു വിദ്യാഭ്യാസ പരിഷ്കാരത്തിന് നമ്മൾ ഇതുവരെ ശ്രമിച്ചില്ല എന്നുള്ളതാണ് വസ്തുത ഒട്ടു വളരെ മോഹങ്ങൾ ജനതയ്ക്ക് നൽകുന്നതായിരുന്നു രാധാകൃഷ്ണൻ കമ്മീഷൻ മുതൽ UGC വരെയുള്ള നമ്മുടെ പരിഷ്കാരങ്ങളുടെ ലോകം അതിനെ ചരിത്ര പശ്ചാത്തലത്തിൽ സംസ്കാര പശ്ചാത്തലത്തിൽ ഈ നാടിൻ്റെ പ്രാദേശിക പശ്ചാത്തലത്തിൽ
ഒരു നാട്ടിലൊരു സാധനം വരുമ്പോൾ അതിൻ്റെ പ്രാദേശിക പശ്ചാത്തലം എടുക്കണം. അതെ, കാരണം അവിടെ അത് അരങ്ങേറാൻ പോകുന്നത്. അടുത്ത വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ കരിക്കൊരുക്കുന്നത് അയൽവക്കാരാ, കൂലിക്കാരല്ല. അത് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം അത് നിർത്തലാക്കിക്കൊണ്ടുള്ളൊരു വിദ്യാഭ്യാസത്തിൽ സാമൂഹ്യ സേവനത്തിന് പ്രാധാന്യം കൊടുത്തത് പ്രാദേശിക പശ്ചാത്തലം മറന്നുള്ള വൈദേശിക സംസ്കൃതിയിൽ ശീതീകരണകളിലിരുന്ന് വിദ്യാഭ്യാസ പരിഷ്കാരം നടത്തിയ മന്ത്രിമാരും പരിഷ്കാരികളായ ഉദ്യോഗസ്ഥന്മാരും പടച്ചുവിട്ടതാ. സാമൂഹ്യ സേവനം വിദ്യാഭ്യാസത്തിന് പശ്ചാത്തലം ഒരുക്കുമെങ്കിൽ പഴയ കുടുംബ ബന്ധങ്ങളെ താലോലിച്ചാൽ മതിയായിരുന്നു. ജാതിയും മതവും എല്ലാം മറന്നാണ് കേരളത്തിലെ ജനങ്ങൾ അക്കാലങ്ങളിൽ പരസ്പരം സമന്വയത്തോടെ പരസ്പരം സ്നേഹത്തോടെ ജീവിച്ചു പോകുന്നത്. നിങ്ങളുടെ കുട്ടിക്കാലത്ത് പോലും അങ്ങനെ ആയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ സ്വാമിജി, ഗ്രാമീണമായ കൂട്ടായ്മകൾ അന്ന് അത് വ്യവസ്ഥാപിതങ്ങളായിരുന്നില്ല, അനൗപചാരികങ്ങളായിരുന്നു. അതെ അതെ, പലപ്പോഴും കല്ല് പെൻസിലില്ലാതെ സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കല്ല് പെൻസിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ട് സ്വാമിജി. അങ്ങയുടെ മതത്തിലല്ലാത്ത അങ്ങയുടെ ജാതിയിലല്ലാത്ത കുട്ടികളുടെ കല്ല് പെൻസിൽ കൊണ്ട് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് സ്വാമിജി. അത് തന്നത് സോഷ്യൽ സർവീസിലേക്ക് വന്നിട്ടല്ല, നാഷണൽ സർവീസ് സ്കീം വന്നിട്ടുമല്ല. അതെ, ആദ്യത്തെ രാധാകൃഷ്ണൻ കമ്മീഷൻ, ദേശ്മുഖ് കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, യു ജി സി മുതലായ കമ്മീഷനുകൾ വെച്ച് വിദ്യാഭ്യാസത്തെ പരിഷ്കരിച്ചതിന് ശേഷമാണ് വിദ്യാർത്ഥികളുടെ സംസ്കാരം നശിച്ചുപോയത് എന്നുള്ളതാണ് ചരിത്രപരമായ വസ്തുത. അത് കുറെ കൂടി ഉദ്യോഗസ്ഥാനുദ്യോഗസ്ഥ വൃന്ദങ്ങളെ ഉണ്ടാക്കാൻ നേതാവിന് ഭീഷണിയായി വരുന്ന അനുയായികളെ പലരെയും തിരിച്ചുവിടാൻ പാർശ്വവർത്തികളെയും മറ്റുള്ളവരെയും പുറംവാതിലൂടെ ഉദ്യോഗാർത്ഥികളായി നിയമിക്കുവാനൊക്കെ പ്രയോജനപ്പെട്ടു എന്ന വസ്തുത അംഗീകരിക്കുന്നതോടൊപ്പം മാനവചേതനയ്ക്ക് സുസാധ്യങ്ങളായ പ്രേമപ്രഹർഷാദികളെ മുഴുവൻ അനൗപചാരിക രംഗങ്ങളിൽ ഇല്ലാതാക്കി എന്ന വസ്തുത കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഈ ആക്ഷേപം വെറുമൊരു ആക്ഷേപമായി കരുതരുത്. മനസ്സിലായി സ്വാമിജി. കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ അനൗപചാരികമായ ഒരു വിദ്യാഭ്യാസം നൽകിയ സാമാന്യബോധം, കോമൺ സെൻസ്, അതർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ ഉൾക്കൊണ്ടു കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഭാരതീയ സംസ്കൃതികളുടെ തിന്മകൾ പെറുക്കിയെടുക്കാൻ പോയ ചരിത്രകാരന്മാരും അതിൻ്റെ ദോഷവശങ്ങളെപ്പറ്റി വാചാലന്മാരായി തീർന്ന പരിഷ്കാരികളും അത് മനുഷ്യൻ ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്ന് വ്യാഖ്യാനിക്കുവാനൊരുങ്ങിയിട്ടുള്ള സംഘടനാ നേതാക്കന്മാരുമൊക്കെ മറന്നുപോയൊന്നുണ്ട്. അന്ന് ഭാരതം ഇത്രയേറെ ജീവൽ പ്രശ്നങ്ങളെ നേരിട്ടില്ല എന്നുള്ളത്. നാഴികയ്ക്ക് 40 വട്ടം ഭാരതത്തിൻ്റെ പൗരാണിക ദാരിദ്ര്യത്തെ പറ്റി പറയുമ്പോൾ വിഭവങ്ങൾ പ്രകൃതിയിലില്ലാതെ ജീവസ്സുണ്ടാകുന്നത് എങ്ങനെയാണെന്ന ജീവശാസ്ത്രപരമായ സത്യം ഈ പണ്ഡിതന്മാർ മറന്നുപോകുന്നു. മനസ്സിലായില്ല പറയൂ സ്വാമിജി. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യങ്ങൾ ചൈനയും ഇന്ത്യയുമാണ്. അതെ, ജീവൻ അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. പ്രകൃതിയുടെ വിഭവ സമ്പത്തിൽ നിന്ന് ജീവനുണ്ടാവും. അതെ സ്വാമിജി.
എവിടെയാണ് പരിണാമം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്? അതിൻ്റെ വൈവിധ്യപൂർണവുമായ എവല്യൂഷൻ എന്ന് പറയുന്ന തിയറി ശാസ്ത്രീയമാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ എവോൾവ് ചെയ്യുന്നത് എവിടെയാണ്? സൃഷ്ടിക്ക് നിദാനമായത് ഈശ്വരനാണെങ്കിൽ, ഈശ്വരൻ അവൻ്റെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈശ്വരന്മാരെ സൃഷ്ടിച്ചത് എവിടെയാണ്? രണ്ട് ചോദ്യം മനസ്സിലായി സ്വാമിജി. ഒന്ന് മതത്തിൻ്റെ നാൾവഴിയിൽ നിന്നാണ്, ഒന്ന് രാഷ്ട്രീയ ശാസ്ത്രങ്ങളുടെ നാൾവഴിയിൽ നിന്നാണ്. ശാസ്ത്രവും നമ്മുടെ പ്രബുദ്ധ രാഷ്ട്രീയവുമെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത്, സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ ചേർന്ന് നിൽക്കുന്നത് എവല്യൂഷൻ തിയറിയോടാണ്. ഏകകോശ ജീവികൾ പരിണമിച്ച് പരിണമിച്ച് മനുഷ്യസത്ത ഉണ്ടാവുക എന്ന് പറയുന്ന പരിണാമ പ്രക്രിയ, ആ പരിണാമത്തിന് കാരണമാകുന്ന ആഹാരങ്ങളിലൂടെ, ആ പരിണാമത്തിന് കാരണമാകുന്ന കലനാവൈചിത്രത്തിലൂടെ കോശത്തിനകത്ത് എവല്യൂഷൻ, ബോധപൂർവമായ അബോധപൂർവമായ രണ്ട് തരത്തിലുമുള്ള ഒരു എവല്യൂഷൻ, ഒരു പരിണാമം, ഒരു അവാന്തര പരിണാമം നടക്കുവാൻ പ്രകൃതിയുടെ സർജന പ്രക്രിയയിൽ അതിനുള്ള ആവേഗങ്ങൾ ഏറ്റവും കൂടുതൽ വെച്ചിട്ടുള്ളത് വിശാലമായ വിശ്വത്തിൽ ഭാരതത്തിലും ചൈനയിലുമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ രാഷ്ട്രങ്ങൾ ദരിദ്ര രാഷ്ട്രങ്ങളാവുക? അപ്പം നിങ്ങൾ ദാരിദ്ര്യത്തെയും സമ്പത്തിനെയും കുറിച്ച് നടത്തിയ പഠനങ്ങൾ കേവലം സാമ്പത്തിക സിദ്ധാന്തത്തിൽ മാത്രമൂന്നിയാണ്, ചരിത്രത്തെ അംഗീകരിച്ചുകൊണ്ടല്ല, ജീവശാസ്ത്രത്തെ അംഗീകരിച്ചുകൊണ്ടല്ല. ജീവശാസ്ത്രത്തെയും നരവംശാസ്ത്രത്തെയും പരിണാമ സിദ്ധാന്തത്തെയും ആധാരശിലകളാക്കിക്കൊണ്ടൊരു സാമ്പത്തിക ദർശനം രചിക്കുമെങ്കിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളാണ്. ഇവയെ ദരിദ്രങ്ങളാക്കുന്നത് അതിനകത്തുള്ള സാമ്പത്തിക വിദഗ്ധന്മാരും മറ്റ് താല്പര്യമുള്ള പാശ്ചാത്യ സാമ്പത്തിക വിദഗ്ധന്മാരും ഒന്നിച്ചിരുന്നുകൊണ്ട് കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട് വിദഗ്ധമായി നടത്തുന്ന ചതിയാണ്. ജ്ഞാനത്തിൻ്റെ വഴിയിൽ നമ്മൾ തേടേണ്ടത് അതാണ്, ആ സത്യതയാണ്. അന്യരാജ്യങ്ങളുടെ സംസ്കാരങ്ങളെ തകർത്തുകൊണ്ടും അന്യരാജ്യങ്ങളുടെ വികാസ പരിണാമങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടും അവിടുത്തെ മാനവജീവിതത്തിൻ്റെ വികാസത്തിനൊപ്പം ജനജീവിതത്തിൽ അകൃത്രിമമായി വളർന്നു വന്ന അനുഭവപ്രധാനങ്ങളായ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ ഇല്ലാതാക്കിക്കൊണ്ടും അവ ഉൽപ്പന്നമായ ഭാഷകളെ നശിപ്പിച്ചുകൊണ്ടും കൃത്രിമമായി ലോകമെമ്പാടും ഒരു പാശ്ചാത്യ ദുഷ്പ്രഭുത്വം നടമാടുന്നു എന്നുള്ളത് ചരിത്രപരമായ സത്യമാണ്. യൂറോപ്യൻ ദുഷ്പ്രഭുത്വത്തിന് കൂട്ടുനിൽക്കുന്നവരും അതിൻ്റെ കമ്മീഷൻ കൊണ്ട് മാത്രം ജീവിതം കൊണ്ടുപോകുന്നവരുമായ പൗരസ്ത്യ പരാന്നജീവികൾക്ക് പാരസൈറ്റ്സ്, അവർക്ക് ചരിത്രം അറിയില്ല, അവർക്ക് സംസ്കാരം എന്താണെന്നറിയില്ല, അകൃത്രിമമായ ജനതയുടെ ഭാഷ എന്താണെന്ന് അവർക്കറിയില്ല. ലോകത്തെവിടെയും അകൃത്രിമമായ ജനജീവിതത്തിൻ്റെ ഭാഷയിൽ നിന്നാണ് ശാസ്ത്രവും സാങ്കേതികവിദ്യയും കലയും ഉയർകൊള്ളുന്നത്. ഒരളവ് വരെ അവനവനെ പഠിക്കുന്നത് ശാസ്ത്രവും പുറത്തുള്ളതിനെ പഠിക്കുന്നത് കലയുമാണ്. ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജതന്ത്രവും രസതന്ത്രവും കലയാണ്, ശാസ്ത്രമല്ല. ശാസ്ത്രം സ്വന്തം സ്വത്വത്തെ മാറ്റമില്ലാതിരുത്തതിനെ മാത്രം പഠിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ കലയുണ്ടായിരുന്നു, ശാസ്ത്രം ഉണ്ടായിരുന്നില്ല എന്ന് പറയാനിടയായതും.